മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളൻ സോദരരെ, മറക്കുമോ നിങ്ങളൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളൻ സോദരരെ, മറക്കുമോ നിങ്ങളൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളുട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ശക്തരാക്കണമേ.
പിതാവുത്രയും പരിശുദ്ധാത്മാവുമായി സ്വദേശത്തിൽ നിന്നോ ഞാൻ ആത്രമായി കേഴുന്നോ ദൈവമേ എന്നെ നീ കേൾക്കണമേ. We are the most pitiable people of all. This is the word of the Lord.
നമുക്ക് സ്ഥാപകരിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരുവാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചില്ലായിരുന്നു. മത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൾ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിച്ചുകൊണ്ടിരുന്ന യഹൂദ അവളെ അനുഗമിച്ചു. അവൾ സഭകുടീരത്തിൽ കരയാൻ പോകുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു വന്നിരുന്നിടത്ത് നിന്നു അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നല്ലോ. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നു കണ്ടപ്പോൾ യേശു ആത്മാവിൽ ഗൗരവപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവരെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണുനീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവരെത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവര് ചിലർ പറഞ്ഞു, അന്നെന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? കുടുംബാംഗങ്ങളെ, ഈ കുടുംബത്തോട് ഏറ്റവും സ്നേഹം പുലർത്തുന്ന സഹോദരി സഹോദരന്മാരെ, പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ നാലാം അധ്യായം ഏഴാം ഭാഗം വായി കാണുന്നുണ്ട്. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ നിത്യകിരീടം എനിക്ക് ലഭിക്കുമാറാകട്ടെ എന്ന്. ദുഃഖവും സന്തോഷവും നിറഞ്ഞ ഒരു സമയത്താണ് നമ്മുടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. നീലക്കാവിലെ കത്രീന അമ്മച്ചി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു ഓർമ്മയുടെ ഒരു നിമിഷമുണ്ട് നമ്മളിൽ നിന്നറിയാം. ഒപ്പം തന്നെ നിത്യ സൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടതിനുള്ള സ്വർഗീയമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളതും നമുക്കറിയാം. ഞാൻ വൈദികനായിട്ട് ഐ എം പ്രീസ്റ്റ് 28 years. But many times I never spoke about a funeral homily, but I would like to say a few words about Kathrina Amici. I met her almost 2 years. Whenever I met her, when I visited her house,
giving Holy Communion and confession, I realized something entered different. Her holiness, her faith in God. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും പേര് ഇന്നലെ ഇരുന്നും അന്ന് എനിക്കറിയാം. അമ്മച്ചിയുടെ അതിരകളിൽ നിന്ന് ഓരോ വേഡ്സും വളരെ ആ ഫെയ്ത്തിന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് കടന്നു വരുന്നത് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. ജനുവരി 10-ാം തീയതി അതിന്റെ ഉച്ചയോടുകൂടി ഞാൻ ഈ ലാസ്റ്റ് മന്ത് ജനുവരി 10 I visited her house to give her the Holy Communion, and we ate the lunch together, and we spoke together. And all the times when our visitor came to her house, she was sitting on the dining table and talk. And before giving the Holy Communion, she says, "I am prepared." And also she told me, "I am 94 at that time. Yes. So a patient can say about, "I am prepared to enter the kingdom of God, to depart from this earth." That's a great moment. As we know, we are not able to prepare to go away from this earth, and we are thinking about so many things to do in our life. But she told me, "I prepared to go from here to be with the Lord." ആ ഒരു മോമെന്റ് എന്ന് പറയുന്നത് അതുപോലെ ഒരുങ്ങിയ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒപ്പനോട് പറയാം, ഇത്രയും പ്രായമായി എന്നെ ശുശ്രൂഷിക്കുന്ന ആലീസ് മറ്റു മക്കൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകാതെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ നവംബർ 25-ാം തീയതി ഇവിടെ പള്ളിയിൽ വരികയും കുർബാനയെ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തോർക്കുന്നുണ്ട്. അന്ന് ഫ്രാൻസിസ് ആലീസ് അവരുടെ വിവാഹ വാർഷികമായിരുന്നു, 35-ാം വർഷം. അതിനു മുമ്പ് ഒക്ടോബർ 27-ാം തീയതി തന്റെ ഭർത്താവായിരുന്ന പൊറിഞ്ചു ഫ്രാൻസിസിന്റെ 65-ാം ചരമവാർഷികത്തില് ഇവിടെ വരികയും കുർബാനയെ സംബന്ധിക്കുകയും അതിനുശേഷം പുറത്തു നിന്ന് വർത്താൻ പറയുകയൊക്കെ ചെയ്തത് ഓർമ്മയോടെ ഓർക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ ആഴം, deep faith in God, that was the reason she talked always about the kingdom of God. Our life is short in the earth, we have to know. December avasana jane Long Beach rulla akkure kaanam poyi orkunnunde oru കാര്യമില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഉറക്കുന്നത് നല്ല തിരക്കുണ്ട്, ആൾക്കാർ കയറിയിറങ്ങി പോകുന്നു, ചില മത്സ്യത്തെ ഫിഷ് കൂടുതൽ സമയം നോക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു, കടന്നു പോകുന്നു. ഞാൻ ഈ സമയത്ത് ഒന്നര മണിക്കൂർ കയറി ഇറങ്ങി പെട്ടെന്ന് മനുഷ്യന്റെ ജീവിതം ഇതുപോലെയാണ്. ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോകുന്നവര് ചിലർ വളരെ വേഗം കടന്നു പോകുന്നു, ചിലര് ദീർഘനാള് ഇരിക്കുവാനുള്ള ക്രമം കിട്ടിയിരിക്കുന്നു. ഈ അമ്മച്ചയെ സംബന്ധിച്ചോളൂ ഏതാണ്ട് 95 വർഷം ജീവിക്കുവാൻ ദൈവക്രമ നൽകുകയാണ്. അതിലൂടെ കഴിഞ്ഞത് ഫ്രാൻസിസ് ആലീസ് കുടുംബാംഗങ്ങളുടെ അവരുടെ ചെറുണ്ടോ അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ ഈ അമ്മച്ചിയുടെ ആ വിശ്വാസവും ജീവിതവും കണ്ടു മനസ്സിലാക്കുവാനുള്ള ഒരു ക്രമം ലഭിച്ചു എന്നുള്ളതാണ്.
ഒരുദാത്തമായ മാതൃകയാണ്. പ്രഭാഷണ പുസ്തകത്തിലെ 7:28 വായിക്കുന്നുണ്ട്, നിനക്ക് ജന്മം നൽകിയത് നിന്റെ മതോദരന്മാരാണെന്ന് ഓർക്കുക, അതിന് പകരമായി നിനക്ക് എന്തു കൊടുക്കുവാൻ കഴിയും. We are not able to anything returned by what we have received in our life. ഈ അവസരത്തിലെ നിലങ്ങാ കുടുംബാംഗങ്ങളോട് ഈ ഇടവകയുടെയും ഇടവകയുടെയും എല്ലാ അനുശോചനവും പ്രാർത്ഥനയും ആശംസിക്കുകയാണ്, നേടുകയാണ്. ഗ്രാൻഡ്ചിൽഡ്രൻ അമ്മച്ചി അടുത്ത് പോവുകയും അമ്മച്ചി അവരെയോട് ഇടപെടുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നത് ഞാനിപ്പോ പലപ്പോഴും ഞാൻ കാണുകയുണ്ടായി. പലർക്ക് ലഭിക്കാത്ത മുഹൂർത്തങ്ങളാണത്, സാഹചര്യങ്ങൾ കൊണ്ടാണെന്നറിയാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പ്രഭാഷകന്റെ പുസ്തകത്തോട് ചേർത്ത് പറയുകയാണ്, നമ്മുടെ മാതൃതക്കമാ നൽകിയതിന് പകരമായിട്ട് കൊടുക്കുവാൻ നമുക്കൊന്നുമില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ നാട്ടിൽ പോകുമ്പോഴും നമ്മുടെ പേരൻസ് അവരെ അടക്കിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെ അടക്കിയ സ്ഥലത്ത് നമ്മുടെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഒന്ന് പോകുവാനും ഒരു സർഗസ്ഥനെ പിതാവിനെയും ഒരു നന്മ നിറഞ്ഞു പറയുകയും ആ സുഗത്തേയിലെ ആ കബറട്ടത്തിങ്ങളെ പ്രാർത്ഥിക്കുവാനും കഴിയണമെന്ന് ഈ അവസ്ഥ ഓർമ്മിക്കുകയാണ്. Once again, the all parishioners of St. Thomas of Malabar, Catholic Church, Anana, express our deepest condolences and sympathy and prayers. May God bless you. രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സംഘത്തെയും പ്രേതജനകമായ വിധം അർദ്ധിച്ച നീതിമാന്മാരും വിശ്വസ്തരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ പ്രഭാവം സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കഥാവിശ്വംസികനായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിന്റെ കരാതിരി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവോ ജീവദായകമായി അപ്പം സ്വർഗത്തിന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേകം പാപമോചന ഋഷിയെ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
എന്തു ഞാൻ നൽകിയിടും പൊന്നുനാഥ. ഈശോയേ നിന്നെ കാണാൻ കാത്തു കാത്തിരിക്കുന്നു ഞാൻ, ദിവ്യ കാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും പൊന്നുനാഥ. ഈശോയേ നിന്നെ കാണാൻ കാത്തു കാത്തിരിക്കുന്നു ഞാൻ, ദിവ്യ കാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും പൊന്നുനാഥ. എന്നും നിന്നോടടുത്തിരിക്കാൻ, എന്നും നിന്നിലലിഞ്ഞു ചേരാൻ, എന്നും നിന്നോടടുത്തിരിക്കാൻ, എന്നും നിന്നിലലിഞ്ഞു ചേരാൻ. സ്നേഹിച്ചു ദിവ്യ കാരുണ്യമായി തീരാൻ, ഞാൻ ചലിക്കുന്ന സക്രാരിയാകാൻ. ഈശോയേ നിന്നെ കാണാൻ കാത്തു കാത്തിരിക്കുന്നു ഞാൻ, ദിവ്യ കാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും പൊന്നുനാഥ. എന്നും നിന്റെ വചനം കേൾക്കാം, ജീവിതത്തിൽ അതു പകർത്താം, എന്നും നിന്റെ വചനം കേൾക്കാം, ജീവിതത്തിൽ അതു പകർത്താം. കാരുണ്യമായി തീരാൻ, ഞാൻ ചലിക്കുന്ന സക്രാരിയാകാൻ. ഈശോയേ നിന്നെ കാണാൻ കാത്തു കാത്തിരിക്കുന്നു ഞാൻ, ദിവ്യ കാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും പൊന്നുനാഥ. ഈ
യേശുവേ നിന്നെ കാണാൻ കാത്തു കാത്തിരിക്കുന്നു ഞാൻ ദിവ്യ കാരുണ്യമായി വന്നിടുമ്പോൾ എന്തു ഞാൻ നൽകിയിടും കൊന്നു No.
വസ്ത്രമോരിന ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു ഉണർന്നിട സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോ ഞാൻ സന്തോഷിച്ചു അഭിഷേകാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളയും മതനുടലെഴുന്നേൽക്കും വിധിയുടെ നാളിൽ കൈവരുമാരന്തോ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാപ്രിയത്തിന്റെ പ്രാർത്ഥനയാലും അവരോട് കൂടെ ഈ ആളെ തന്റെ അമിത്വത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാലത്ത് ഈ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ
ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃദുതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നൊക്കെ
കൃപമുണർന്നിടാ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിട പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരകരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ, അനുദിനമളിവോടോർക്കണമെന്നേ. ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ, ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും
അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തി മകളെ പൊയ്ക്കൊള്ളുക. നിൻ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ആത്മാവിനെ നീതിമാന്മാരെ മറ്റു രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായി ശരീരത്തിനെയും മണ്ണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശോഴിയായി നമ്മെ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുവം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നിന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിനെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്ന ദൈവത്തിൻ്റെ ന്യായസ്ഥാനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്ക്. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ പ്രകർത്തേക്കും മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ല വരുത്തു വലം പാകേ. ശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. സോമശിക ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ഞങ്ങളുടെ സത്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. പാപിനേക്ക് പ്രതി കൊടുത്ത് അവിടെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവർ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീയേക്ക്. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീയേക്കോ. മെസ്സീഹ കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മത്തയോടും കൂടെ കടശീലുന്നാനും നിതരാൻ കനിവാട്ടെ. കർത്താവകിലേ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവൻ. ഒരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താ. ദൈവമേ എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഓർക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാറ്റരിതരിളക്കുന്ന മാൻപേടയെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ വലത്തെ പാദം തീർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീയേക്കോ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓരോ സ്ഥലത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മധുര ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടെന്നൊപ്പമുണർന്നിടാൻ. വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ. ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും
നന്നു പോ. ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു ഉണർന്നിട. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ില്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിട. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിത. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിട. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ? മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ? മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ? മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ?
പിതരേ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ, ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ, സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ, ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം, ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ.
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങൾ.